നമസ്കാരം. അഖില മലങ്കര മർത്തമറിയം സമാജത്തിൻ്റെ കേന്ദ്ര പരീക്ഷയുടെ പുസ്തകമായ രഹസ്യങ്ങളിൽ നിന്നും വെളിപാടിലേക്ക് എന്ന പുസ്തകത്തിൻ്റെ 7-ാം അധ്യായമാണ് നാം നോക്കുന്നത്. അധ്യായത്തിൻ്റെ പേര് നമ്മുടെ കർത്താവും ശമരിയാ സ്ത്രീയും എന്നുള്ളതാണ്. വിശുദ്ധ യോഹന്നാൻ ശ്ലീഹയുടെ സുവിശേഷം 4-ാം അധ്യായത്തെ ആസ്പദമാക്കിയാണ് അവിടെ പറയുന്നത്. നമുക്കറിയാവുന്നതുപോലെ തന്നെ 4-ാം അധ്യായത്തിൽ ശമരിയാ സ്ത്രീയുമായുള്ള യേശുവിൻ്റെ സംഭാഷണമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. നാടകീയമായ രംഗങ്ങൾ അടങ്ങിയിരിക്കുന്നൊരധ്യായമായി നമുക്കിതിനെ ചിത്രീകരിക്കാം. അതേപോലെ തന്നെ ആകർഷകകരമാണ് അതിലെ ക്രമീകരണവും ഘടനയും. കർത്താവിൽ നിന്നും ശുദ്ധീകരിക്കപ്പെട്ട ശമരിയാ സ്ത്രീ തൻ കൈക്കൊണ്ട സ്വർഗീയ വെളിച്ചം, ആ മഹത്വപ്രകാശം ശമരിയാ പട്ടണ നിവാസികൾക്ക് മുഴുവനും കൊടുക്കുന്നതായി നമുക്ക് ആ ഭാഗത്തു നിന്ന് വായിക്കാം. അതായത് വിശ്വാസത്തിൻ്റെ ക്രമാനുഗതമായ വളർച്ചയാണ് ആ ഭാഗത്ത് നാം കാണുന്നത്. അപ്പോൾ ഈ അധ്യായം 7-ൽ നമുക്ക് ആ ശമരിയാ സ്ത്രീയുമായുള്ള യേശുവിൻ്റെ സംഭാഷണത്തിൽ കൂടി അതിൻ്റെ വിവിധ തലങ്ങളിൽ കൂടി സഞ്ചരിക്കുകയാണ് ചെയ്യുന്നത്. ആദ്യമേ പറഞ്ഞിരിക്കുന്ന അധ്യായത്തിൻ്റെ ഘടനയാണ്. നമ്മുടെ കർത്താവിനെ ആ സ്ത്രീ ആദ്യം ഒരു യഹൂദനായിട്ടാണ് കാണുന്നത്. ക്രമേണ അവളുടെ ചിന്താഗതിക്ക് മാറ്റം വരുന്നു. ഒരു പ്രവാചകൻ, മഷിഹ, ലോകരക്ഷകൻ എന്നീ ബോധത്തിലേക്ക് അവളുടെ ചിന്തകൾ ഉയരുന്നു. അവിടെ നിന്നും അവൾ ശമരിയാ പട്ടണത്തിലെത്തുന്നു. അവിടെ തനിക്ക് കിട്ടിയ പ്രകാശത്തെ മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കുന്നു. അനേകരെ മഷിഹായിലേക്ക് കൊണ്ടുവരുന്നതായിട്ടും കാണുന്നു. നിങ്ങൾ തലപൊക്കി നോക്കിയാൽ നിലങ്ങൾ ഇപ്പോൾ തന്നെ കൊയ്ത്തിന് വെളുത്തിരിക്കുന്നത് കാണാം എന്ന് ശിഷ്യന്മാരോട് യേശു തമ്പുരാൻ പറയുന്നു. അതായത് നാം എല്ലാവരും തന്നെ ആ വേലയുടെ ഭാഗം ഏറ്റെടുക്കേണ്ടതാണ് എന്നുള്ള ഒരു ഉത്തരവാദിത്തം നമുക്കുണ്ട് എന്നുള്ളൊരു ഓർമ്മപ്പെടുത്തലാണ് ഇവിടെ കാണുന്നത്. 5 ഭാഗങ്ങളിലായി ഈ അധ്യായത്തെ തിരിച്ചുകൊണ്ട് ഈ അധ്യായത്തിൻ്റെ വിവിധ വശങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഭാഗമാണ് കൊടുത്തിരിക്കുന്നത്. 1-ാമതായിട്ട് യേശു ശമരിയിൽ കൂടി കടന്നു പോകുന്ന ഒരു ഭാഗം. യേശു യോഹന്നാൻ സ്നാപകനേക്കാൾ കൂടുതൽ പേരെ ശിഷ്യന്മാരാക്കുന്നു എന്നും സ്നാനപ്പെടുത്തുന്നു എന്നും ഒക്കെ പരീക്ഷപക്ഷം ഒരാക്ഷേപം ഉയർത്തുന്നുണ്ട്. അത് അവർ യോഹന്നാൻ സ്നാപകൻ്റെ അടുത്ത് പറയുമ്പോൾ സ്നാപക യോഹന്നാൻ അതിൽ സന്തോഷിക്കുകയാണ്. താൻ വെറും തോഴ്മക്കാരനാണ്, യഥാർത്ഥത്തിലുള്ള മഷിഹ പുറകെ വരുന്നവനാണെന്ന് പ്രഖ്യാപിക്കുകയാണ്. എങ്കിലും പരീക്ഷപക്ഷത്തിൻ്റെ ശത്രുതയും അസൂയയും ഒക്കെ കൂടുന്നതിന് മുൻപ് ആ രംഗം കൂടുതൽ വഷളാക്കുവാൻ ആഗ്രഹിക്കാതെ അവിടെ നിന്നും കടന്നുപോകുന്ന, മാറിപ്പോകുന്ന യേശു തമ്പുരാനെയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അങ്ങനെയാണ് യേശു ശമരിയയിൽ കൂടി ഗലീലയിലേക്ക് പോകുന്നത്. അങ്ങനെ ശമരിയ പട്ടണത്തിൽ കൂടി പോകുന്ന മഷിഹ വേലിക്കെട്ടുകൾ നീക്കം ചെയ്യുന്ന മഷിഹയാണ്. യഹൂദിക്കും ഗലീലയ്ക്കും ഇടയ്ക്കുള്ള ഒരു സ്ഥലമാണ് ശമരിയ. ശമരിയയിൽ കൂടി പോയാൽ പെട്ടെന്നങ്ങ് എത്താം. പക്ഷേ യഹൂദന്മാർ അതിലെ പോകാറില്ല. അവർക്ക് നിഷിദ്ധമായ വഴിയാണ് ശമരിയ വഴിയുള്ള യാത്ര. എന്നാൽ മഷിഹ തമ്പുരാൻ ആ വഴി തിരഞ്ഞെടുക്കുന്നത് ജാതിയുടെയും വർഗത്തിൻ്റെയും വരമ്പുകൾ നീക്കുവാൻ വന്നവനാണ് താൻ എന്ന് മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കുവാനാണ്. ശമരിയക്കാരും തൻ്റെ ആട്ടിൻകൂട്ടത്തിൽ പെട്ടവരാണ് എന്നുള്ള ബോധ്യം മഷിഹ തമ്പുരാന് ഉണ്ടായിരുന്നു. തൻ്റെ ശുശ്രൂഷ അവിടെയും നടത്തണം, തൻ്റെ പ്രവർത്തനം ജാതികളുടെ ഇടയിലേക്കും വ്യാപിപ്പിക്കണം എന്നുള്ള ബോധ്യത്തോടുകൂടിയാണ് ശമരിയയിൽ കൂടി സഞ്ചരിക്കുന്നത്. ഒരു പാപിനിയെ മാനസാന്തരപ്പെടുത്തുന്നത് വഴി പട്ടണം മുഴുവനും ദൈവവചനം ശ്രദ്ധിക്കുന്നതിലും മഷിഹായിലേക്ക് തിരിയുന്നതിനും കാരണമായിത്തീരുന്നു. അടുത്തതായിട്ട് ശമരിയർ ആരാണ്? ശമരിയർ ഒരു സങ്കരജാതിയാണ്. BC 722 ഇസ്രായേലിനെ അസീറിയ ആക്രമിച്ചു. വടക്കേ രാജ്യത്തിൻ്റെ ആസ്ഥാനമായ ശമരിയയിൽ അസീറിയക്കാർ ആധിപത്യം സ്ഥാപിച്ചു. അങ്ങനെയാണ് ഈ സങ്കരജാതി ഉണ്ടായത്. ഇവരെ യഹൂദന്മാർ വെറുത്തിരുന്നു. മോശയുടെ 5 പുസ്തകങ്ങൾ അംഗീകരിക്കുന്നവരായിരുന്നു ശമരിയർ. അവരുടെ ആരാധനാ കേന്ദ്രം ഗരിസീൻ മലയായിരുന്നു. നമ്മുടെ കർത്താവും ശമരിയാ സ്ത്രീയും തമ്മിൽ സംഭാഷണം നടത്തിയത് ഗരിസീൻ മലയുടെ താഴ്വരയിൽ ഷെഖേമിന് സമീപമുള്ള സുഖാറിലാണ്. ഇപ്പോൾ ആ സ്ഥലം നെബൂലസ് എന്ന് അറിയപ്പെടുന്നുണ്ട്. അവിടെ അവൾ വെള്ളമെടുക്കുവാൻ വന്ന ആ കിണർ ഏകദേശം 100 അടിയിൽ കൂടുതൽ താഴ്ച, 32 മീറ്ററോളം താഴ്ചയുള്ള വലിയ ആഴമുള്ള ഒരു കിണറായിരുന്നു. അതാണ് ആ ശമരിയ ജാതിയെ ചുറ്റിപ്പറ്റിയുള്ള ഒരു കാര്യങ്ങളാണ് ആ ഭാഗത്ത് പറയുന്നത്.
ശമരിയാസ്ത്രീ വെള്ളമെടുക്കുവാനായി കിണറിനരികെയാണ് എത്തിയത്. അപ്പം ഉറവിനരികെ ആശ്വാസത്തിനെത്തിയവളാണ് അവൾ. താൻ മറ്റുള്ളവരാൽ അവഗണിക്കപ്പെട്ടവളാണ് എന്നുള്ള ബോധ്യമുണ്ട് ഉള്ളതുകൊണ്ട് തന്നെ മറ്റുള്ളവരൊന്നും അധികം കാണാതിരിക്കുവാനായി ഒരു ഉച്ച സമയത്താണ്, മധ്യാന സമയത്താണ് ഈ ശമരിയാസ്ത്രീ വെള്ളമെടുക്കുവാനായിട്ട് വരുന്നത്. ഗോത്രത്തലവനായി യാക്കോബ് കുഴിച്ച ഒരു കിണറായിട്ടാണ് ആ കിണറിനെ കണക്കാക്കിയിരുന്നത്. അപ്പോൾ ഇന്നത്തെ ഒരു കോണ്ടെക്സ്റ്റ് നമ്മൾ ശ്രദ്ധിച്ചാൽ ഇന്ന് പലപ്പോഴും നമുക്ക് ജലാശയങ്ങളൊക്കെ മലിനമാക്കുന്നുണ്ട്. നമ്മുടെ വയലുകളും നീർച്ചാലുകളുമൊക്കെ മണ്ണിട്ട് മൂടി അവിടെ പുതിയ കെട്ടിടങ്ങൾ ഉയർത്തുന്നൊരവസ്ഥ ഇന്നത്തെ നമ്മുടെ പുതിയ തലമുറയിൽ നാം കാണിക്കുന്നുണ്ട്. അപ്പോൾ പ്രകൃതിയെ ദ്രോഹിക്കുന്ന നമ്മൾ, ആ ആഴമുള്ള കിണർ യാക്കോബിൻ്റെ കാലത്ത്, എൻ്റെ ഗോത്രപിതാവായ യാക്കോബിൻ്റെ കാലത്ത് കുത്തിയ കിണർ അവർ ശ്രേഷ്ഠമായി സൂക്ഷിച്ചിരിക്കുന്നത്, ഇന്നത്തേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ നമുക്കുള്ളൊരു ആഹ്വാനം കൂടിയാണ് ഈ പ്രകൃതിയെ സംരക്ഷിക്കുവാൻ ഉള്ളതായിട്ട്. പഴയ നിയമത്തിലൊക്കെ സ്ത്രീധനമായിട്ടൊക്കെ കൊടുത്തിരുന്നത് കിണറുകളായിരുന്നു. അപ്പോൾ അതതിൻ്റെ ഇടയ്ക്കൊന്ന് പറയുന്നതേ ഉള്ളൂ, നമ്മളൊന്ന് തിരിഞ്ഞു ചിന്തിക്കുവാൻ വേണ്ടിയിട്ട്. അപ്പോൾ യാത്രാക്ലേശം മൂലം ക്ഷീണിതനായ കർത്താവ് മധ്യാന സൂര്യൻ്റെ ചൂടകറ്റുവാനും ശിഷ്യന്മാർ ഭക്ഷണത്തിന് പോകുമ്പോൾ ഒന്ന് വിശ്രമിക്കുവാനും വേണ്ടിയിട്ടാണ് ആ യാക്കോബിൻ്റെ കിണറിൻ്റെ അരികെ ഇരുന്നത്. നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ശമരിയാസ്ത്രീ അവിടെ ഉച്ച സമയത്ത് വന്നത് മറ്റുള്ളവരൊന്നും കാണാതെ വെള്ളം കോരിക്കൊണ്ട് പോകാനായിരുന്നു. അപ്പോൾ ശമരിയ ദേശത്തിനും ഒരനുഗ്രഹമായി ഭവിച്ചു അവൾ ഈ ഉറവിനരികെ എത്തിയത്. അത് കഴിഞ്ഞിട്ട് സംഭാഷണത്തിനിടയ്ക്ക് പറയുന്നുണ്ട് ജീവജലം എന്നതിനെപ്പറ്റി. ശമര്യരും യഹൂദരും തമ്മിലുള്ള മുൻവിധികളെയും വിദ്വേഷങ്ങളെയും അതിജീവിച്ചുകൊണ്ടാണ് കർത്താവ് കുടിക്കുവാൻ ചോദിക്കുന്നത്. യഹൂദനായ നീ ഒരു ശമരിയാക്കാരി എന്നോട് എങ്ങനെ കുടിപ്പാൻ ചോദിക്കും? അപ്പോൾ പ്രവാചകകാല സങ്കല്പങ്ങൾ അനുസരിച്ച് ജീവജലം എന്ന് പറയുന്നത് മശിഹായുടെ കാലത്തെ ദാനമാണ്. മശിഹ വരുമ്പോൾ ജീവജലം കൊടുക്കുമെന്ന് പ്രവാചകന്മാർ തന്നെ അരുളി ചെയ്തിരുന്നു. യിരെമ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിൽ 17:13 ഞങ്ങളുടെ വിശുദ്ധ മന്ദിരസ്ഥാനമേ, ഇസ്രായേലിൻ്റെ പ്രത്യാശയായ യഹോവ, നിന്നെ ഉപേക്ഷിക്കുന്ന ഏവരും ലജിച്ചു പോകും, എന്നെ വിട്ടു പോകുന്നവരെ മണ്ണിൽ എഴുതി വെക്കും, അവർ ജീവനുള്ള വെള്ളത്തിൻ്റെ ഉറവയായ യഹോവയെ ഉപേക്ഷിച്ച് കളഞ്ഞുവല്ലോ എന്ന് കാണുന്നു. അതേപോലെ യിരെമ്യാ പ്രവാചകൻ്റെ പുസ്തകം 2:13 എൻ്റെ ജനം രണ്ട് ദോഷം ചെയ്തിരിക്കുന്നു, അവർ ജീവജലത്തിൻ്റെ ഉറവായ എന്നെ ഉപേക്ഷിച്ച് വെള്ളമില്ലാത്ത കിണറുകളെ, പൊട്ടക്കിണറുകളെ തന്നെ കുഴിച്ചിരിക്കുന്നു എന്ന് കാണുന്നു. ഷിയാ പ്രവാചകൻ്റെ പുസ്തകം 12:3 അതിൻ്റെ 3 പറയുന്നു, അതുകൊണ്ട് നിങ്ങൾ സന്തോഷത്തോടെ രക്ഷയുടെ ഉറവുകളിൽ നിന്നും വെള്ളം കോരും എന്ന്. അപ്പോൾ ഇവിടെ എല്ലാം മശിഹായുടെ കാലത്ത് കൊടുക്കുന്ന ഒരു ദാനമായിട്ടാണ് ഉറവിനെ സൂചിപ്പിക്കുന്നത്. അപ്പോൾ കർത്താവ് ജീവജലം ഞാൻ നിനക്ക് നൽകുമെന്ന് പറയുന്നത് എന്താണെന്ന് അവൾക്ക് ആദ്യം മനസ്സിലായില്ല. അവിടുത്തെ രക്ഷയെ നൽകുമെന്നാണ് മശിഹ അവിടെ പറഞ്ഞത്. വെളിപാട് പുസ്തകം 21:6 പറയുന്നു, ദാഹിക്കുന്നവന് ഞാൻ ജീവനീരുറവിൽ നിന്ന് സൗജന്യമായി കൊടുക്കും എന്ന്. ഈ വാഗ്ദാനമാണ് കർത്താവിനെ സമീപിക്കുന്ന ഏത് ജാതിക്കാരനും ലഭിക്കുന്നത്. ആത്മീക ദാഹം തീർക്കുന്നതിനാണ് ഇത്. എന്നാൽ ശമരിയാസ്ത്രീ കരുതിയത് എന്താണ്? ഓ, യജമാനനെ അങ്ങനെയെങ്കിൽ അതെനിക്ക് നൽകണമേ എന്ന് പറഞ്ഞത് പിന്നീടൊരിക്കലും വെള്ളം കോരുവാനായി തനിക്കിറങ്ങേണ്ടി വരികയില്ലല്ലോ, തനിക്ക് ഇങ്ങോട്ട് വരേണ്ടത് വരികയില്ലല്ലോ എന്ന് ഓർത്തിട്ടാണ് ശമരിയാസ്ത്രീ ആ വെള്ളം എനിക്ക് തരണമേ എന്ന് പറഞ്ഞാൽ. ആത്മീക ദാഹം തീർക്കുന്ന ജീവജലത്തെപ്പറ്റി, രക്ഷയുടെ അനുഭവത്തെപ്പറ്റിയാണ് മശിഹ അവിടെ പറയുന്നത്. അടുത്തത് നമ്മൾ ഈ ഭാഗത്ത് നമുക്ക് മനസ്സിലാക്കാവുന്നത് ആത്മാക്കൾക്കായി ദാഹമുള്ള മശിഹ തമ്പുരാനെയാണ്. അപ്പോൾ എപ്പോഴും കുരിശിൻ്റെ മുകളിൽ പോലും അവൻ നമ്മോട് ആവശ്യപ്പെടുന്നു, എനിക്ക് ദാഹിക്കുന്നു, എൻ്റെയും നിങ്ങളുടെയും രക്ഷയ്ക്കായിട്ട് ദാഹിക്കുന്ന ഒരു കർത്താവിനെയാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. നമുക്ക് എന്താണ് ചെയ്യാൻ കഴിയുന്നത്? ആ ജീവജലത്തിൻ്റെ അരികിലേക്ക് വിശുദ്ധയോടുകൂടി ചെല്ലുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം. മറ്റൊന്ന്, ഈ സംഭവത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത് സങ്കര വർഗ വർണ്ണ മത ലിംഗ വ്യത്യാസം കർത്താവിനില്ല എന്നാണ്. സ്ത്രീയെന്നോ പുരുഷനെന്നോ താണവനെന്നോ വലിയവനെന്നോ ഇന്ന ജാതിയിൽപ്പെട്ടവനെന്നോ ഉള്ള യാതൊരു വ്യത്യാസവും തന്നെ സമീപിക്കുന്ന ആൾക്കാരോട് മശിഹാ തമ്പുരാൻ പുലർത്തിയിരുന്നില്ല. ആ ജീവജലത്തിൻ്റെ അടുക്കലേക്ക് നമുക്ക് അടുത്തു ചെല്ലുവാനും അതിൽ നിന്ന് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാനും നമുക്ക് സാധിക്കണം.
കർത്താവ് പറയുന്നു, എൻ്റെ അടുക്കൽ വരുന്നവൻ്റെ ഉള്ളിൽ നിന്ന് ജീവജലത്തിൻ്റെ നദികൾ പുറപ്പെട്ടു വരും. അതായത് നാം അവൻ്റെ അടുക്കിലേക്ക് ചെന്ന് നാം തന്നെ നമ്മിൽ നിന്ന് തന്നെ ജീവജല നദികൾ ഒഴുകുവാനും അതിൽ നിന്നും അനേകർ കുടിച്ച് ആ ഒരു രക്ഷയുടെ അനുഭവത്തിലേക്ക് വരുവാനും നമുക്ക് സാധിക്കണം എന്നാണ് ഈ സംഭവം നമ്മളെ സൂചിപ്പിക്കുന്നത്. അടുത്തത് സത്യമായ ആരാധനയെപ്പറ്റിയാണ് ഇവിടെ പറയുന്നത്. അവൾ യേശുവിനെ ഒരു പ്രവാചകനായി അംഗീകരിച്ചു തുടങ്ങി. അപ്പോൾ അടുത്ത തലത്തിലേക്ക് കർത്താവ് എന്താണ് കയറുകയാണ്. അവിടെ അവളുടെ വ്യക്തി ജീവിതത്തെ സ്പർശിച്ചുകൊണ്ടാണ് കർത്താവ് അവിടെ സംസാരിക്കുന്നത്. കർത്താവ് അവളെ ശാസിക്കുകയോ പരിഹസിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. എന്നാൽ അവളുടെ പാപ അവസ്ഥയെപ്പറ്റി ബോധ്യപ്പെടുത്തുന്നു. 5 ഭർത്താക്കന്മാരുടെ കാര്യം പറഞ്ഞപ്പോൾ അയ്യോ, ഇവളൊരു അവൾക്കൊരു ബോധം വരുന്നു, ഇവനൊരു പ്രവാചകനാണോ? അപ്പോൾ തൻ്റെ സത്യസ്ഥിതി മനസ്സിലാക്കിയ അവനെപ്പറ്റി ആ സ്ത്രീക്ക് വീണ്ടും അടുത്ത തലത്തിലേക്കുള്ള ഒരു ചിന്ത വരുന്നു. അപ്പോൾ വിഷയം മാറ്റാനാണോ, പ്രവാചകൻ ആണെന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണോ? അവിടെ ശമരിയ സ്ത്രീ ഒരു ചോദ്യം ചോദിക്കുന്നു. ദൈവത്തെ ആരാധിക്കുന്നത് ഗരിസീൻ മലയിലാണോ, അതോ നിങ്ങൾ പറയുന്ന എറുശലേമിലാണോ? ഇതിലേതാണ് ശരി എന്നുള്ളൊരു ചോദ്യം അങ്ങോട്ട് തൊടുത്തു വിടുന്നുണ്ട്. അപ്പോൾ കർത്താവ് പറയുന്നു, പിതാവാം ദൈവത്തെ ഹൃദയത്തിൽ ഉൾക്കൊണ്ട് മനസ്സിലാക്കണം. നാം എല്ലാവരും അബ്ബാ എന്ന് വിളിക്കുവാൻ തക്കവണ്ണമുള്ള പുത്രത്വത്തിൻ്റെ ആത്മാവിനെ ഉൾക്കൊണ്ടുകൊണ്ട് അവൻ്റെ അടുക്കിലേക്ക് ചെല്ലണം. അപ്പം എറുശലേം ദൈവാലയം എന്നതിന് പകരം ക്രിസ്തുവിലേക്ക് ചെല്ലണം എന്നുള്ളതാണ് അവിടെ പറയുന്നത്. അപ്പോൾ ദൈവത്തെക്കുറിച്ച് വിശുദ്ധ യോഹന്നാൻ നൽകുന്ന 3 നിർവചനങ്ങളാണ്. ദൈവം ആത്മാവാകുന്നു, വിശുദ്ധ യോഹന്നാൻ 4:24. ദൈവം പ്രകാശമാകുന്നു, 1 യോഹന്നാൻ 1:5. ദൈവം സ്നേഹമാകുന്നു, 1 യോഹന്നാൻ 4:8. അപ്പോൾ സത്യമായ ആരാധന എന്ന് പറയുന്നത് എറുശലേം ദൈവാലയത്തിനും അപ്പുറം ക്രിസ്തുവിലേക്ക് അടുത്തു ചെല്ലുക എന്നുള്ളതാണെന്ന് ഈ സംഭവത്തിലൂടെ നമ്മെ പഠിപ്പിക്കുന്നു. അടുത്തത് ഈ സംഭവത്തിൽ ശിഷ്യന്മാരുടെ സ്ഥാനമെന്ന് ഓർത്ത് നോക്കിക്കേ. ശിഷ്യന്മാർ തിരിച്ചു വന്നപ്പോൾ അവനൊരു സ്ത്രീയുമായി സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് കണ്ടപ്പോൾ അവർക്ക് ആശ്ചര്യമായിപ്പോയി. ശിഷ്യന്മാർക്ക് ആശ്ചര്യപ്പെരുമ. അപ്പോൾ ശിഷ്യന്മാരുടെ ആശ്ചര്യം എന്ന് പറയുന്നത് യഹൂദ റാബിമാർ ഒരു ശമരിയാ സ്ത്രീ, ഒരു മ്ലേച്ഛ സ്ത്രീയോട് സംസാരിക്കുന്നത് നിഷിദ്ധമാണ്. അപ്പോൾ ആ യഹൂദന്മാരുടെ ഇടയിൽ ഒന്നാമതേ സ്ത്രീകൾക്ക് ഏറ്റവും താണ ഒരു സ്ഥാനമാണ്, മൃഗങ്ങളെക്കാൾ താണ സ്ഥാനമാണ് അവർ കൊടുത്തിരുന്നത്. അവർക്ക് മതഗ്രന്ഥങ്ങളൊന്നും വായിക്കുവാൻ അർഹതയില്ലായിരുന്നു. അപ്പോൾ അവിടെ തർക്കിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്ത്രീ, ഇതിനെയൊക്കെ പൊളിച്ചെഴുതിക്കൊണ്ടാണ് അവിടെ കർത്താവ് ആ സ്ത്രീയുമായി സംഭാഷണം നടത്തുന്നത്. അങ്ങനെ സ്ത്രീ പുരുഷ വ്യത്യാസത്തിൻ്റെ മതിലുകളെയൊക്കെ പൊളിച്ചു കളയുന്ന സമത്വത്തിൻ്റെ ഒരു ഭാവമാണ് നമുക്ക് ഈ സംഭവത്തിലൂടെ കാണുവാൻ സാധിക്കുന്നത്. അടുത്ത് എന്താണ് അവൾ ചെയ്യുന്നത്? അവൾ സ്വന്തം കുടം അവിടെ വയ്ക്കുന്നു. അവൾ പഴമയൊക്കെ അവിടെ ഉപേക്ഷിച്ചിട്ട് ഒരു പുതുതിലേക്ക് പോകുന്നു. സ്വന്തം കുടം അവിടെ വെച്ചിട്ടാണ് അവൾ പെട്ടെന്ന് പോകുന്നത്. താൻ കണ്ടെത്തിയതിനെ നഗരവാസികളെ അറിയിക്കുവാനുള്ള വളരെ വലിയൊരു ആഗ്രഹവും, അതായത് എങ്ങനെയും തനിക്ക് കിട്ടിയത് മറ്റുള്ളവരെ അറിയിക്കണമെന്നുള്ള ആഗ്രഹം, 2 ഇതൊക്കെ അറിയിച്ചിട്ടിങ്ങനെ മടങ്ങി വരാം എന്നുള്ളൊരു ചിന്തയും ഒക്കെ വെച്ചുകൊണ്ടാകാം അവൾ അവിടെ കുടം വെച്ചിട്ട് പോയത്. വിശുദ്ധ പൗലോസ് ശ്ലീഹായുടെ ഭാഷയിൽ പറഞ്ഞാൽ പഴയതിനെ എല്ലാം പുറകോട്ട് കളഞ്ഞുകൊണ്ട് പുതിയതിലേക്കുള്ള ഒരു ഓട്ടമായിരുന്നു. അറിയാത്ത ഭക്ഷണത്തെക്കുറിച്ച് ശിഷ്യന്മാരോട് പറയുന്നു, ദൈവഹിതം പൂർത്തീകരിക്കുന്നതാണ് കർത്തൃ ശുശ്രൂഷയിൽ ആയിരിക്കുന്നവൻ്റെ പ്രഥമവും പ്രധാനവുമായ ലക്ഷ്യമെന്ന് കർത്താവ് വിശദീകരിക്കുന്നു. അങ്ങനെ കർത്തൃ ശുശ്രൂഷയിലായിരിക്കുക എന്നുള്ള ആ ദൈവഹിതം കർത്താവ് ചെയ്ത് നമുക്ക് മാതൃകയായി. അത് സമ്പൂർണ്ണമാക്കി, ദൈവഹിതം സമ്പൂർണ്ണമാക്കുവാൻ വേണ്ടി അവൻ തന്നെത്താൻ ക്രൂശിലേക്ക് ഏൽപ്പിച്ചു കൊടുത്തു. അവസാനം എല്ലാം സകലവും നിവൃത്തിയായി എന്ന് പറയുന്നത്. അപ്പോൾ ദൈവഹിതത്തിന് പൂർണ്ണമായും അനുരൂപപ്പെട്ട് ജീവിച്ചവനായിരുന്നു നമ്മുടെ കർത്താവ്. അതുകൊണ്ട് തന്നെ നാമും പഴയതിനൊക്കെ ഉപേക്ഷിച്ച് പുതിയതിലേക്ക് വരണമെന്നും ദൈവസന്നിധിയിൽ ദൈവഹിതപ്രകാരം എപ്പോഴും ആയിരിക്കണമെന്നും ദൈവം നമ്മെപ്പറ്റി ആഗ്രഹിക്കുന്നു. അടുത്ത കൊയ്ത്തിനെക്കുറിച്ച് പറയുന്ന കർത്താവ്, യഹൂദന്മാരുടെ ഇടയിൽ ഒരു പഴഞ്ചൊല്ലാണ് വിതച്ചാൽ 4 മാസം കഴിഞ്ഞ് കൊയ്ത്ത് എന്നുള്ളത്. ഗരിസീൻ മല, അതായത് ശമരിയ പട്ടണത്തിൻ്റെ താഴ്വരയിലായിരുന്നു സുഖാർ. അവിടെ നിന്ന് സ്ത്രീ ഓടി അവൾ സാക്ഷ്യം പറഞ്ഞു. ആ പട്ടണത്തിലെ ശമരിയരിൽ പലരും വിശ്വസിച്ചു.
ശമരീർ അവൻ്റെ അടുക്കൽ വന്ന് തങ്ങളോടുകൂടെ പാർക്കണമെന്ന് അവനോട് അപേക്ഷിച്ചു എന്ന് നമുക്ക് കാണാം. ആ സ്ത്രീയുടെ സാക്ഷ്യം കേട്ട് അനേകർ ശമരിയാക്കാർ മലയിറങ്ങി വരുന്ന കാഴ്ച അതിമനോഹരമായിരുന്നു. അപ്പോൾ ശിഷ്യന്മാരോട് കർത്താവ് പറയുകയാണ്, നിങ്ങൾ തലപൊക്കി നോക്കുവീൻ, കൊയ്ത്തിന് വെളുത്തിരിക്കുന്നു. അതായത് അനേക ജാതികളെ എൻ്റെ അടുക്കലേക്ക് വരുവാൻ വേണ്ടി വിളിപ്പീൻ, അനേകരിലേക്ക് സുവിശേഷം അറിയിപ്പീൻ എന്നുള്ള ആഹ്വാനമാണ് ക്രിസ്തു അവിടെ തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുക്കുന്നത്. നമ്മുടെ കർത്താവിൽ നിന്ന് ഉൾക്കൊണ്ട വചനം ആ സ്ത്രീ പട്ടണത്തിൽ വിതയ്ക്കുകയായിരുന്നു. ആ വിതച്ച വചനം, ആ വിത്ത് വളരെ പെട്ടെന്ന് ഫലം കൊടുത്തു. അനേകർ ശമരിയ നിവാസികളിൽ അനേകർ ഈ സ്ത്രീ പറഞ്ഞത് കേട്ടിട്ട് അവൻ്റെ അടുക്കലേക്ക് വന്നു. അടുത്തത്, നമുക്ക് ശേഷം തരിശാകരുത്. കൊയ്ത്തുകാർക്ക് കൂലി ലഭിക്കുന്നത് പോലെ ആത്മീക വിളവെടുപ്പുകാർക്ക് നിത്യജീവനാണ് വാഗ്ദത്തമായി ലഭിക്കുന്നത്. ശിഷ്യന്മാരാണ് ദൈവവചനത്തിൻ്റെ വിത്ത് ഈ സഭയിലേക്ക് ഇട്ടത്. പിന്നീട് അതിൻ്റെ ഫലം ഈ സഭ കൊയ്യുന്നതായിട്ട് നമുക്ക് കാണാം. നമുക്ക് മുൻപുള്ളവർ ദൈവവചനമാകുന്ന വിത്ത് വിതച്ചതിൽ നിന്നാണ് പിന്നാലെ വരുന്നവർ കൊയ്യുന്നത്. അപ്പോൾ മുമ്പുള്ളവർ വിതച്ചതിനെ നശിപ്പിക്കാതെ വേലുകെട്ടി അതിനെ സൂക്ഷിക്കുവാൻ, അതിനെ നൂറുമേനി ഫലം കിട്ടത്തക്കവണ്ണം ദൈവാശ്രയത്തോടെ കൊയ്യുന്നവരാകുവാൻ നാം പ്രവർത്തിക്കണം. ആത്മീക ആട്ടിൻപറ്റത്തിൻ്റെ ഹൃദയ വയലുകൾ വെടിപ്പാക്കി വിത നടത്തുന്നവരാകണം ആത്മീക പ്രവർത്തകർ. അപ്പോൾ നമുക്ക് ഹൃദയ വയലുകൾ വെടിപ്പാക്കി ദൈവവചനമാകുന്ന വിത്ത് വിതയ്ക്കുവാനായിട്ട് സാധിക്കണം. ആ വിതയ്ക്കുന്ന വിത്ത് നല്ല ഫലം കൊയ്യത്തക്കവണ്ണം വേലുകെട്ടി അതിനെ സൂക്ഷിക്കുവാൻ നമുക്ക് സാധിക്കണം. പിന്നീട് നാം എവിടെ നിന്നെങ്കിലും നമുക്ക് മുൻപുള്ളവർ വിതച്ചത് കൊയ്തിട്ടുണ്ടെങ്കിൽ പിന്നീട് ആ ഭൂമി തരിശാക്കിയിടാതെ വീണ്ടും അവിടെ വചനം വിതയ്ക്കുവാൻ നമുക്ക് സാധിക്കണം എന്നാണ് ഇവിടെ പറയുന്നത്. ഏറ്റവും ലാസ്റ്റിൽ ശമരിയർ യേശുവിനെ സ്വീകരിക്കുന്നു എന്നുള്ള തലക്കെട്ടിൽ കൊടുത്തിരിക്കുന്നത് വചനത്തിൻ്റെ ശക്തി പുറപ്പെട്ടാൽ, വചനം പുറപ്പെട്ടെങ്കിൽ അത് ഫലം കായ്ച്ച മടങ്ങി വരികൾ, അതൊരിക്കലും വചനം വൃഥാവായിട്ട് തിരികെ വരികയില്ല. വചനത്തിൻ്റെ യഥാർത്ഥ ശക്തിയും ഫലവത്തായ ഒരു സമയവുമായിരുന്നു യേശുവും ശമരിയാ സ്ത്രീയും തമ്മിൽ സംസാരിച്ച ആ സമയം. ശമരിയാക്കാർ വന്ന് കണ്ടിട്ട് പറയുകയാണ്, ഇനിയും നിന്റെ വചനം കൊണ്ടല്ല ഞങ്ങൾ വിശ്വസിക്കുന്നത്, ഞങ്ങൾ തന്നെ കേൾക്കുകയും അവൻ സാക്ഷാൽ ലോകരക്ഷിതാവെന്നറിയുകയും ചെയ്തിരിക്കുന്നു എന്ന് സ്ത്രീയോട് പറഞ്ഞു. 42-ാമത്തെ വാക്യത്തിലാണ് അങ്ങനെ പറയുന്നത്. അപ്പോൾ ശമരിയർ ക്രിസ്തുവിനെ സ്വീകരിക്കുന്നു. 1 യോഹന്നാൻ 1:1 പറയുന്നു, ഞങ്ങൾ കണ്ണുകൊണ്ട് കണ്ടതും ഞങ്ങളുടെ കൈകൾ കൊണ്ട് ഞങ്ങൾ സ്പർശിക്കുന്നതുമായ ജീവൻ്റെ വചനം എന്ന യാഥാർത്ഥ്യത്തിലേക്ക് നാം ഓരോരുത്തരും വന്നെടുക്കണം. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 4-ാം അധ്യായത്തിലെ ആ സംഭവ കഥയിൽ നിന്ന് വചനത്തിൻ്റെ എത്രയോ തലങ്ങളിലേക്കാണ് നമ്മളെ കൊണ്ടെത്തിക്കുന്നത്. രക്ഷയിലേക്ക് നടന്നെടുക്കുവാൻ, അനേകരെ രക്ഷയിലേക്ക് കൊണ്ടുവരുവാൻ, നമുക്ക് മുൻപേ വിതച്ചവരുടെ വിതയെ കൊയ്തെടുക്കുവാൻ, പിന്നീട് കൊയ്തെടുത്ത ആ വിളഭൂമി തരിശായി ഇടാതെ വീണ്ടും വചനമാകുന്ന അടുത്ത വിത്ത് വിതയ്ക്കുവാൻ, ദൈവമഹത്വത്തിനൊത്തവണ്ണം നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കുവാൻ, പഴയതിനെയൊക്കെ അവിടെ വെച്ചിട്ട് പഴയ കുടങ്ങളെയൊക്കെ ഉപേക്ഷിച്ചിട്ട് പുതിയവയെ സ്വീകരിക്കുവാൻ, ആത്മാക്കൾക്കായുള്ള ദാഹമുണ്ടാകുവാൻ, വർണ്ണവർഗ സങ്കര മതലിംഗ വ്യത്യാസങ്ങളെ വെടിയുവാൻ, സത്യമായ ആരാധനയെ മനസ്സിലാക്കിക്കൊണ്ട് ക്രിസ്തുവിലേക്ക് ചെല്ലുവാൻ, അവിടെ നിന്നും ദാഹിക്കുന്ന ഏവർക്കും സൗജന്യമായി ലഭിക്കുന്ന ജീവജലത്തെ പകരുവാൻ, ആ ജീവൻ്റെ ഉറവയിൽ നിന്നും കുടിച്ചിട്ട് അനേകർക്കായി ജീവജലം കൊടുക്കുവാൻ, ആശ്വാസത്തിനായി ഉറവിനരികെ ചെല്ലുവാൻ, നമുക്ക് വേണ്ടി ഗോത്രപിതാക്കന്മാർ കുത്തിയ കിണറുകളെ സംരക്ഷിക്കുവാൻ ഒക്കെ നമുക്ക് സാധിക്കണം. ഈ മർത്തമറിയം സമാജത്തിൻ്റെ പരീക്ഷയ്ക്കായി പഠിക്കുന്ന ഒരു ഭാഗമായി ഇതിനെ തള്ളിക്കളയാതെ നമ്മുടെ ജീവിതത്തിൽ ഇതൊക്കെ പ്രാവർത്തികമാക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.